ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഈസിയായിട്ടുള്ള ചിക്കൻ കറി റെസിപ്പി ആയിട്ടാണ് വന്നിനി. ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പത്തിൻ്റെയും ദോശൻ്റെയും കൂടെ കൂട്ടാൻ പറ്റിയ കറിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചിക്കനിൽ മസാല വരട്ട. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, പുളിനാരങ്ങ, ആവശ്യത്തിനുള്ള ഉപ്പ്, എല്ലോട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇതൊരു 10-15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത് അതേ പാനിൽ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചെറുങ്ങനെ കട്ടാക്കിയത് ഇട്ട് കൊടുക്കുക. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. രണ്ട് ഉള്ളിയാണ് ഞാൻ ഇത്തിട്ട് കൊടുക്കുന്നത്. മീഡിയം സൈസുള്ള ഉള്ളിയിട്ട് കുറച്ച് ഉപ്പിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് അതിലേക്ക് മസാലയെല്ലാം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ ഗരം മസാല എല്ലിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഇത് കുറച്ച് സമയം അടച്ച് വെക്കാം. ഒന്ന് അടച്ച് വെച്ച് കുക്കായിട്ടാകുമ്പോൾ നമുക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് സമയം അടച്ച് വെച്ച് വേവിക്കാം. ഇതിലേക്ക് 1.5 തക്കാളിയാണ് ഇട്ട് കൊടുത്തിന്. അപ്പോൾ തക്കാളി ഇട്ട് കുറച്ച് സമയം അടച്ച് വെച്ച് വേവിക്കുക. ഇനി ഇതിലേക്ക് 1 സ്പൂണ് സോയാ സോസും 1 സ്പൂണ് ടൊമാറ്റോ സോസും ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് ആവശ്യത്തിന് ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി കുറച്ച് സമയം അടച്ച് വെച്ച് വേവിക്കുക. അതിനുശേഷം കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി തയ്യാറായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇതുവരേക്കും ബൈ.